Hello friends, welcome to PSC Waitlane. We are here today in February. We are going to study preliminary preliminary study plan. We are going to study this study plan. We are going to study this study plan. We are going to study this syllabus. We are going to study this screen. We are going to study this syllabus. Table undirikkanam namukku eppozhum adu nokkan vendittana appo namukku syllabus nokkam february il nadakkan povuna 10th level preliminary exam inde syllabus aanu ivide thannirikkunathu idile onnamathe part ennu parayunnathu samakalina sambhavangalana adayathu current affairs ne kurichana ivide parayunnathu randamathe part india yude geography adu pole thane india yude economy sambandhichulla karyangalana idonnu ezhuthi edukka nammal ee oru video onnu pause cheyittonnu ezhuthi edukkan vendittu shramikkya മൂന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഹിസ്റ്ററി ആണ് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത്തെ പാർട്ടിൽ വരുന്നത് ഇനി അതുപോലെ തന്നെ നാലാമത്തെ പാർട്ടിൽ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച കാര്യങ്ങളാണ് അഞ്ചാമത്തെ പാർട്ടിൽ വരുന്നത് കേരളത്തിന്റെ ജിയോഗ്രഫി അതുപോലെ തന്നെ കായിക രംഗം മത്സ്യബന്ധനം ഒക്കെ തന്നെ പറയുന്നുണ്ട് അതുകൂടെ നോട്ട് ചെയ്തു വെക്കുക ആറാമത്തെ പാർട്ട് വരുന്നത് Indian Sandra Samarama Bendapat Kerala Thundai, Munetangalum, Adinibin Protejere Kurjakana, Avalane, Kerala, Navodhanathane Kurjula, Kiringalum, Iparinu, Portion Lanavarana, the Muda, Noti Duka. Adamakanarik in the General Sense, Natural Sense Nola, Partana, but a Manchesteri Kurjula, Podu Arivuta, Avalane, Parisidim, Parisi Personal Merula, Kiringal, Paranitunda, other Noti Duka. Adam the General Sense, Physical Sense Nola Portiona, Ude Ato Matathinde, Kadanaim Dutta, Tadegana Vedana. ഇതൊന്ന് പോസ് ചെയ്തിട്ട് എഴുതി എടുക്കുക സൗരയൂഥവും സവിശേഷതകളും വരെയുള്ള പോർഷൻസ് ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക അടുത്തത് ഗണിതത്തിൽ നിന്നുള്ള പോർഷൻസ് ആണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും തൊട്ട് തന്നിരിക്കുന്നത് ഇതിൽ സമയവും ദൂരവും വരെയുള്ള ഗണിതത്തിലെ ക്രിയകളാണ് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പരിശോധന എന്ന് പറയുന്നത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അതിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ മുതൽ സ്ഥാന നിർണയം വരെയുള്ള Syllabus ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതും കൂടെ നോട്ട് ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ 60 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിൽ 10 ദിവസം അതുപോലെ തന്നെ 50 ദിവസം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുകയാണ് അതെന്താണെന്ന് പറഞ്ഞു തരാം ആദ്യത്തെ ഒരു 10 ദിവസം ഇതുവരെ പിഎസ്സി പരീക്ഷകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ഇപ്പോൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ ആദ്യത്തെ 10 ദിവസം മുൻവർഷ ചോദ്യപേപ്പറുകളുടെ ഒരു ബുക്ക്ലെറ്റ് മേടിച്ച ശേഷം ഒരു 4 ക്വസ്റ്റ്യൻസ് ഡെയിലി വർക്കൗട്ട് ചെയ്യുക ആദ്യത്തെ 10 ദിവസം അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടും അതിനുശേഷം നമ്മുടെ സിലബസിലേക്ക് കടന്നാൽ മതിയാകും ഇനി പരീക്ഷകൾക്ക് ഒരുപാട് എഴുതി പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ 10 ദിവസം ഒഴിവാക്കുക കുഴപ്പമില്ല നിങ്ങൾക്ക് പിന്നീട് സിലബസ് എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മുൻവർഷ ചോദ്യപേപ്പറുകൾ നോക്കിയാൽ മതിയാവും അപ്പോൾ അല്ലാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ 10 ദിവസം 4 ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി നോക്കുക 10 ദിവസം കൊണ്ട് നമ്മൾ ഒരു 40 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാകും അതുപോലെ തന്നെ ഇതിനകത്ത് ഇംഗ്ലീഷും മലയാളവും ഒഴിവാക്കിയാലും കുഴപ്പമില്ല ഈ LDC നിലവാരത്തിലുള്ള പരീക്ഷകളിൽ ഇംഗ്ലീഷും മലയാളവും മുൻവർഷ ചോദ്യ പേപ്പറുകളുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ബാക്കി GK പാർട്ട് പോലെ തന്നെ മാത്സിൻ്റെ പാർട്ടും കൂടെ ചെയ്താൽ മതിയാവും ഇനി നമുക്ക് എന്താണ് പ്ലാൻ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഇതിൽ ഇന്ത്യൻ ജിയോഗ്രഫി 5 ദിവസം എന്ന് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ എക്കണോമി 3 ദിവസം ഇന്ത്യൻ ഹിസ്റ്ററി 5 ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ 5 ദിവസം കേരള ജിയോഗ്രഫി 5 ദിവസം കേരള ഹിസ്റ്ററി 5 ദിവസം റിനേസൻസ് അഥവാ നവോത്ഥാനം 3 ദിവസത്തേക്ക് കെമിസ്ട്രി 4 ദിവസം ഫിസിക്സ് ഒരു 4 ദിവസം നാച്ചുറൽ സയൻസ് 5 ദിവസം മാത്സ് 6 ദിവസം ഇങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള ഈ 50 ദിവസത്തെ പ്ലാൻ സെറ്റ് ചെയ്യുന്നത് ഈ 50 ദിവസം കൊണ്ട് നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പാർട്ട് മാത്രം മതി ഇപ്പോൾ ഇന്ത്യൻ ജിയോഗ്രഫി എടുത്തിട്ട് 5 ദിവസം കൊണ്ട് മുഴുവനായിട്ടൊന്നും തീർക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അത് നോക്കണം അത് നോക്കിയ ശേഷം മാത്രം നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ ജിയോഗ്രഫിയിലെ 5 ദിവസം കൊണ്ട് ആ ഒരു പാർട്ട് തീർക്കണം അതുപോലെ തന്നെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാത്തരം കാര്യങ്ങളൊന്നും ഈ പറയുന്ന സിലബസിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം 5 ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം നവോത്ഥാനം എടുത്താൽ തന്നെ 3 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞാൽ ഒരു 7 പേരുടെ കാര്യമേ നവോത്ഥാനത്തിൽ പറയുന്നുള്ളൂ അപ്പോൾ അവരെക്കുറിച്ച് മാത്രം ആദ്യം പഠിച്ചു വെക്കുക അപ്പോൾ നമ്മൾ ആദ്യം സിലബസിലുള്ള കാര്യങ്ങൾ തീർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ സമകാലിക സംഭവങ്ങൾ എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ പ്രത്യേകം ദിവസമൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന ദിവസം കൊണ്ട് ഇത്ര ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല കാരണം ഇതെല്ലാ ദിവസവും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്
കാരണം നമ്മൾ പത്രം വായിക്കുക, ഡെയിലി പത്രം വായിക്കുക. ഡെയിലി പത്രം വായിച്ചാൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ പി എസ് സി എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് പത്രവാർത്തകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നമ്മൾ അതിനനുസരിച്ച് ഓരോ മന്തിലും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പത്രം വായിക്കുന്നത് എങ്ങനെയാണ് എന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ പത്രം ഒരുപാട് വലിച്ചു വാരി വായിക്കണം എന്നൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതെങ്ങനെ വേണം എന്നുള്ളത് പറഞ്ഞുതരാം. ഇനി ഈ പത്രം വായിച്ചിട്ട് ഒരുപാട് സമയം നമുക്ക് കളയാനില്ല, അരമണിക്കൂറോ ഒരു മണിക്കൂറോ അതിൽ കൂടുതൽ പത്രം വായിച്ച് നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് ഈ പറയുന്ന അരമണിക്കൂറിലെങ്കിൽ ഒരു മണിക്കൂറും ഉണ്ട് നമുക്ക് വേണ്ട പോയിൻറ്സ് നമ്മൾ അതിൽ നിന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രമിക്കണം. നമ്മൾ ഇപ്പം വായിച്ച് തുടങ്ങുക, ഇതുവരെ വായിക്കാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ വായിച്ച് തുടങ്ങുക. നമുക്ക് മെയിൻസിന് എന്തായാലും ഉപകാരപ്പെടും. ഈ പ്രിലിമിനറി കഴിഞ്ഞ് നമുക്ക് മെയിൻസ് പരീക്ഷ കൂടെ എഴുതണം, അപ്പോൾ അതിന് ഉപകാരപ്പെടും. ഇപ്പോഴത്തന്നെ പത്രവായന ഒരു ശീലമാക്കിയെടുക്കുക. ഇനി പത്രത്തിൽ നിന്ന് എങ്ങനെ നോട്ട്സ് എഴുതിയെടുക്കണമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. ഇനി മാത്സ് എന്ന് പറയുന്നത് നമ്മൾ 6 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. ഈ 6 ദിവസം കൊണ്ട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഡെയിലി പറ്റുമെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ഒന്നോ രണ്ടോ പ്രോബ്ലംസ് എങ്കിലും ഡെയിലി ചെയ്തു പോകാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ ഈ മാത്സ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുകയുള്ളൂ. മാത്സിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ പി എസ് സി വേ ടു മാത്സ് എന്നുള്ള ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ അത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള മറ്റേതെങ്കിലും മാത്സിൻ്റെ ചാനലും കൂടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മാത്സിൻ്റെ കാര്യത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ കറണ്ട് അഫയേഴ്സും മാത്സും ഇത്തരത്തിൽ നമ്മൾ നോക്കിക്കൊണ്ട് പോകാൻ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഫോളോവിങ് നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അതിൽ നിന്ന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കി ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അത്രയും പോർഷൻസ് ഈ പറയുന്ന ദിവസങ്ങൾ കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി. ഇവിടെ നമ്മൾ എത്ര മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, കാരണം ഇത് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളത് സെറ്റ് ചെയ്യണം. കാരണം എത്ര സമയമാണ് നമുക്ക് ഒരു ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല, അത് അവരവരുടെ കാര്യമാണ്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഈ ഇത്രയും സിലബസിൽ ഈ പറയുന്ന പോർഷൻസിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കണം നമ്മൾ ആദ്യം എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ നമുക്കിത് ഷഫിൾ ചെയ്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 വിഷയങ്ങൾ ഒരു ദിവസം പഠിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും, അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഒരറ്റത്തു നിന്ന് ഓരോ പോർഷൻ തീർത്ത് വരാനുള്ള താല്പര്യമുള്ളവരുണ്ടാവും. അത് ആ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ആ രീതിയിൽ ചെയ്യുക. എങ്ങനെയായാലും നമ്മൾ ഇതിൽ ഏറ്റവും താല്പര്യമുള്ള, ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് വേണം ആദ്യം പഠിക്കാൻ തുടങ്ങാൻ. അല്ലാതെ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പോർഷൻ നമ്മൾ ആദ്യം എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങരുത് ഒരിക്കലും. ആദ്യം ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിച്ച് തീർക്കുക, അതിൻ്റെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ബാക്കി പോർഷൻസ് ഓരോന്നായിട്ട് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തലേദിവസം പഠിക്കുന്ന പോർഷൻസ് പിറ്റേ ദിവസം നോക്കിയിട്ട് നമ്മൾ അടുത്ത പോർഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാവൂ. എങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു 4 മണിക്കൂർ ഏറ്റവും കുറഞ്ഞതാണ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം കൊടുക്കേണ്ട സമയം. അതിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 10 മണിക്കൂർ 15 മണിക്കൂറൊന്നും പഠിക്കണമെന്നില്ല. നമ്മൾ ആദ്യം വളരെ കുറച്ച് സമയം നമുക്ക് പറ്റുന്ന പോലെ തുടങ്ങുക. അതിനുശേഷം നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ആ ഒരു ടൈം കൂട്ടിക്കൊണ്ട് വരിക. അതിൽ തന്നെ 4 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ഇനി നമ്മളിവിടെ പറഞ്ഞു 60 ദിവസമാണ് നമ്മൾ ഈ ഒരു പ്ലാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ കിട്ടുന്നത് ജനുവരി 31 ഉണ്ട്, അതുപോലെ തന്നെ ഡിസംബർ 31 ദിവസം, പിന്നെ ഈ മാസം ഒരു 20 ദിവസം കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 82 ദിവസം, ഇന്നത്തെ അടക്കമാണ് പറയുന്നത്, 82 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ഈ 82 ദിവസത്തിൽ നമ്മൾ 60 ദിവസത്തെ പ്ലാനാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു 22 ദിവസം കൂടെ നമുക്ക് കിട്ടും. ആ 22 ദിവസം നമ്മൾ ഈ പറഞ്ഞ പഠിച്ച അത്രയും തന്നെ നമ്മൾ റിവൈസ് ചെയ്യാനും അതുപോലെ തന്നെ മുൻവർഷത്തെ ചോദ്യ പേപ്പറുകൾ കണ്ടിന്യൂസ് ചെയ്യാനും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പറയുന്ന പ്രിലിമിനറി, ഫെബ്രുവരിയിൽ നടക്കുന്ന പ്രിലിമിനറി നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു സജഷനാണ്. ഇത് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പഠിച്ചത്രയും, നമ്മൾ തയ്യാറെടുത്തത്രയും നല്ല കോൺഫിഡൻസോടെ നമുക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കഴിയണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. പ്ലാൻ ഇല്ലാതെ പോകരുത്, നല്ലൊരു പ്ലാനോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.